വയലിനിസ്റ്റ് ബാലഭാസ്കർ. വയലിനിൽ സംഗീതത്തിൻ്റെ എല്ലാ അർത്ഥങ്ങളും ഈ പേരിലുണ്ട്. സംഗീതമെന്ന മൂന്നക്ഷരമായിരുന്നു ബാലഭാസ്കറിൻ്റെ ജീവശ്വാസം. ഓരോ ഇരുത്തങ്ങളിലും ചർച്ചകളിലും ബാലഭാസ്കർ എന്ന ബാലു സംസാരിച്ചിരുന്നതും അതുതന്നെ. വയലിൻ കമ്പികൾ കൊണ്ട് മാന്ത്രിക സംഗീതത്തിൻ്റെ അനന്ത വിഹായസിലേക്ക് ചിറക് വിടർത്തിയ പകരക്കാരനില്ലാത്ത പ്രതിഭ. എല്ലാ താളവും ശ്രുതിയും പാതി വഴിയിൽ ഉപേക്ഷിച്ച് സംഗീത ലോകത്തോട് യാത്ര പോലും പറയാതെ ബാലു മറിഞ്ഞപ്പോൾ അനാഥമായത് അക്ഷരാർത്ഥത്തിൽ വയലിൻ സംഗീതമാണ്. ബാലഭാസ്കറിന് ഒരു ശീലമുണ്ടായിരുന്നു. വിദേശയാത്രകളിൽ പോകുന്ന ഇടങ്ങളിൽ നിന്നെല്ലാം ഓരോ വയലിൻ സ്വന്തമാക്കുക. 30-ലേറെ രാജ്യങ്ങളിൽ ബാലഭാസ്കർ ഫ്യൂഷൻ കച്ചേരികൾക്ക് പോയിട്ടുണ്ട്. തിരികെ എത്തുമ്പോഴെല്ലാം പെട്ടിയിൽ ഒരു വയലിൻ കൂടുതലുണ്ടാകും. വീട്ടിൽ ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ട് അതെല്ലാം. ഇനി അവ മീട്ടാൻ പക്ഷേ ആ വിരലുകളില്ല. പ്രശസ്ത വയലിൻ വാദകൻ അമ്മാവനായ ബി ശശികുമാറിൻ്റെ 4-5 വയലിനുകൾ 3 വയസ്സെത്തും മുമ്പേ ബാലു ഉടച്ചു കളഞ്ഞിരുന്നു. അതിൽ ശശികുമാറിന് പരിഭവമുണ്ടായിരുന്നില്ല. മരുമകൻ്റെ വിരൽത്തുമ്പുകൾ തന്ത്രികളിൽ തൊടുവിച്ച് അദ്ദേഹം അവന് ഹരിശ്രീ കുറിച്ചു. അതായിരുന്നു തുടക്കം. സ്കൂളിലും കോളേജിലും ബാലഭാസ്കർ കലോത്സവങ്ങളിൽ സമ്മാനങ്ങൾ വാരിക്കൂട്ടി. ചെറുപ്രായത്തിൽ സിനിമാ സംഗീതത്തിൽ അരങ്ങേറ്റം കുറിച്ചു. മഗ്ന സൗണ്ടുമായി ചേർന്ന് സംഗീത ആൽബം ചെയ്യുന്നതിനിടെ ആകസ്മികമായി ആ പാട്ടുകൾ കേട്ട മംഗല്യപ്പല്ലക്ക് എന്ന സിനിമയുടെ പ്രവർത്തകർ അത് സിനിമയിലെടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു. പാട്ട് പാടാനെത്തിയത് യേശുദാസ്. മ്യൂസിക് ബാൻഡ് എന്ന് മലയാളി കേട്ടിട്ടില്ലാത്ത കാലത്ത് യൂണിവേഴ്സിറ്റി കോളേജിലെ കൂട്ടുകാരെ ചേർത്ത് കൺഫ്യൂഷൻ എന്ന ബാൻഡിന് രൂപം കൊടുത്തു. തുടർന്ന് പ്രൊഫഷണൽ കലാകാരന്മാരെ ചേർത്ത് ദ ബിഗ് ബാൻഡിന് തുടക്കമിട്ടു. ബാലഭാസ്കറിൻ്റെ കയ്യിലിരുന്നാവാം വ്യത്യസ്തമായ വയലിനുകൾ കാണുന്നത്. വയലിൻ ശോക സംഗീതം കൈകാര്യം ചെയ്യുന്ന ഉപകരണമാണെന്ന തോന്നൽ ബാലഭാസ്കർ അതിൽ വിരൽ വെച്ചതോടെ ഇല്ലാതായി. ബാലുവിൻ്റെ സ്പീഡ് നമ്പറുകൾ വൻ വിജയമായി. ഇലക്ട്രിക് വയലിനുമായി ബാലഭാസ്കർ സ്റ്റേജിലെത്തിയപ്പോൾ വേദികൾ കോരിത്തരിച്ചു. വേദികളിൽ ബാലു ഇന്ദ്രജാലം തീർക്കുമ്പോൾ ആ നിർവൃതിയിൽ കണ്ണു നിറയുന്ന എത്രയോ കാണികളെയും കാണാൻ സാധിക്കുമായിരുന്നു. അത്രമാത്രം ഹൃദ്യമായിരുന്നു ബാലുവിൻ്റെ സംഗീതം. അത് ഹൃദയങ്ങളെയാണ് ചെന്ന് തൊട്ടത്. എത്ര സങ്കീർണമായ സംഗീതവും നിഷ്പ്രയാസമെന്ന് തോന്നിപ്പിക്കുന്ന ഭാവത്തോടെയാണ് ബാലഭാസ്കർ അവതരിപ്പിച്ചിരുന്നത്. അതിനദ്ദേഹം കാരണമായി പറയുന്നത് വയലിനെ തനിക്ക് പേടിയില്ലായിരുന്നു എന്നായിരുന്നു. ഒത്തുകൂടലുകളും ആഘോഷങ്ങളും ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ബാലു പോയതോടെ കൈ ചേർത്ത് പിടിച്ച് കൂടെ നിന്നവരുടെ സന്തോഷങ്ങളും അവസാനിച്ചു. ബാലഭാസ്കറും കുടുംബവും വാഹനാപകടത്തിൽപ്പെട്ടുവെന്ന വാർത്ത കേട്ട് ഞെട്ടലോടെയാണ് 2018 സെപ്റ്റംബർ 25 കേരളം ഉണർന്നത്. ഈണവും താളവും മുറിയാതെ ശ്രുതിമീട്ടി വീണ്ടും ബാലു തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിൽ കേരളം കാത്തിരുന്നു. എന്നാൽ പ്രാർത്ഥനകൾ വിഫലമാക്കി 2 ഒക്ടോബർ നാടിനെ കണ്ണീരണിയിക്കുകയായിരുന്നു. ബാലഭാസ്കറിനെക്കുറിച്ച് എഴുതിയും പറഞ്ഞും ഇനിയും മതിയായില്ലേ എന്ന് ചോദിക്കുന്നവരോട് ഒരുത്തരമേ പ്രിയപ്പെട്ടവർക്കുള്ളൂ. ഇല്ല, ഒരു ജന്മത്തിൻ്റെ ഓർമ്മകൾ സമ്മാനിച്ചാണ് ബാലു മടങ്ങിയത്. ആ ഓർമ്മകൾക്ക് മരണമില്ല. അദ്ദേഹത്തിൻ്റെ ഈ ജന്മദിനവും കണ്ണീരോർമ്മയാവുകയാണ്. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീനിയ സൈനിങ്.